ഹലോ, വെൽക്കം ബാക്ക്. സുഹൈൽ പട്ടാമ്പിയാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് എനിക്കറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഹിജാമ, കൊമ്പ് വെക്കൽ എന്നൊക്കെ പറയണ്ടേ. അപ്പൊ അന്ന് മുതലേ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ ഹിജാമ ഒന്ന് ചെയ്തു നോക്കണം. അപ്പൊ ഹിജാമ ചെയ്യണമെങ്കിൽ പ്രത്യേക രോഗം എന്തെങ്കിലും വേണമെന്നായിരുന്നു എന്റെ വിചാരം. ബൈ ദ ഗ്രേഷ്യസ് ഓഫ് അല്ലാ, ഇപ്പോ രോഗങ്ങളൊന്നുമില്ല, നല്ല സന്തോഷത്തിലുള്ള ജീവിതമാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ച് പറഞ്ഞു, അതിന് രോഗമൊന്നും ആവശ്യമില്ല, നമ്മുടെ ശരീരത്തിലുള്ള നശിച്ച രക്തങ്ങളെടുത്ത് ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ, വേദന ഭയങ്കര വിഷയമാണ്. വേദന പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും വേദന ഇഷ്ടമാണ് അല്ലേ, വേദന പ്രശ്നമാണ്. അപ്പം ഈ സൂചി വെക്കുമോ അത് മുറിക്കുമോ, കാരണം രക്തം വലിച്ചെടുക്കല്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു പേടി ഉണ്ടാകും. അപ്പം ഏതായിരുന്നാലും എൻ്റെ ഞങ്ങൾ രണ്ട് മൂന്ന് ആളുകൾ കൂടിയിട്ട് ഇന്ന് ഹിജാമ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫ്രണ്ട് തിരൂർ ഭാഗത്ത് ഒരു ഹിജാമ സെൻ്ററൊക്കെ നടത്തുന്ന അദ്ദേഹത്തെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഒരാൾ ഹിജാമ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ ആ കട്ടിലേക്ക് കയറാൻ പോവാണ്. ആ രംഗങ്ങളാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾക്ക് ഇന്ന് ഹിജാമ ചെയ്യാനുള്ള ആള്. അദ്ദേഹത്തിന് പരിചയം, നിങ്ങളുടെ പേരെന്തായിരുന്നു? സഫറുദ്ദീൻ. സഫറുദ്ദീൻ എവിടെയാണ് ഇപ്പോ സ്ഥലം? ശരിക്കും എവിടെയാണ് സ്ഥലം? പുന്നപ്ര, ആലപ്പുഴ. ആലപ്പുഴയാണ്. പുന്നപ്ര, പുന്നപ്ര എനിക്കറിയാം. ആസിഫ് പുന്നപ്ര എനിക്കറിയില്ല. ഫ്രണ്ടാണ്. പിന്നെ പുന്നപ്ര ചരിത്ര പ്രസിദ്ധമാണ്. പുന്നപ്ര വയലാർ സമരം, വണ്ടാനം മെഡിക്കൽ കോളേജ് ഒക്കെ അവിടെ അല്ലേ? ഓക്കെ, അവിടെയൊക്കെ വന്നിട്ടുണ്ട്. വിഷയം അതല്ല. അപ്പൊ നിങ്ങളുടെ പേര് സഫറുദ്ദീൻ. എവിടെയാണ് ഈ സെന്റർ നടത്തുന്നത്? എവിടെയാണ്? ഇത് തിരൂര് തെക്കുമുറി. തിരൂര് തെക്കുമുറി. ഏതായിരുന്നാലും തിരൂര് ഭാഗത്തുള്ള ഒരു സെന്റർ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോ ഞാൻ ആദ്യം മുമ്പ് ഞാനൊന്ന് കാണട്ടെ, പിന്നെ എങ്ങനെയുണ്ടെന്ന് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താലല്ലോ, അത് ഓക്കെയാണോ അല്ലേന്നുള്ളത് വരെ ഞാനോ പെട്ടുകള് പെടുന്ന അത് പറയണ്ടല്ലോ. അപ്പൊ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എങ്ങനെയാണെന്നത്. ഇതിപ്പോ എന്റെ മുമ്പിലുള്ള വേറൊരു സുഹൃത്ത്, സുഹൃത്തിനാ പറയണില്ല, നിങ്ങളും എല്ലാവരും അറിയുന്ന ആളാകും. പക്ഷെ ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ മുഖം വെളിപ്പെടുത്തുന്നില്ല. ഇതാണ് ഒരു പ്രോസസ്, ഇങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കുത്തിവെച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഞാൻ കണ്ടപ്പോൾ മനസ്സിലായത്, ഒന്നുകൂടി വരും, ഇങ്ങനെ ഒരു ചെറിയ കപ്പ് ആദ്യം വെക്കും, അത് വെച്ചിട്ട് പിന്നെ അതിൽ ചെറിയ ഓട്ടൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെയുള്ള പരിപാടിയാണ്. എന്നാലും അതിന്റെ മുമ്പ് ഇപ്പൊ നമ്മൾ പ്രേക്ഷകരോടായിട്ടൊരു കാര്യം പറയണ്ടേ, ഇതിപ്പോ ഇങ്ങനെ വെക്കുന്നത് എന്തിനാണ്? ഞാൻ ആദ്യം പറഞ്ഞു രോഗമൊന്നും ഇല്ല, രോഗം ഇല്ലെങ്കിലും അത് വെക്കുന്ന ഒരു സംഭവമില്ലേ, എങ്ങനെയാണ് അത് സംഗതി? അത് ഹിജാമ പ്രവാചക ചികിത്സയാണല്ലോ. ആ പ്രവാചക ചികിത്സ ചെയ്യല് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്. അപ്പോൾ അത് മാസത്തിലൊരിക്കൽ ചെയ്യൽ ഏറ്റവും ഉത്തമമാണ്. ഉത്തരവി പറഞ്ഞത് മരണമല്ലാത്ത ഏതൊരു അസുഖത്തിനും ഹിജാമ നിങ്ങൾക്ക് അത്യുത്തമമാണെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ടും ഇന്ന് നിലവിൽ മുസ്ലിമുകളിലുപരി മറ്റ് മുസ്ലിം സഹോദരങ്ങളും ഇന്ന് ഹിജാമ ഒരുപാട് ചെയ്ത് വരുന്നുണ്ട്. ഇത് സയൻസിന്റെ എന്തെങ്കിലും പിൻബലം ഉണ്ടോ? അതായത് ഇതിങ്ങനെ ചെയ്യുന്നതിൽ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ടോ അതിന്റെ ഗുണം ഉണ്ടെന്നുള്ളത്? തീർച്ചയായും, തീർച്ചയായും ശാസ്ത്രീയമായിട്ടൊക്കെ ഒരുപാട്. ഇപ്പം ഏറ്റവും കൂടുതൽ അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ ഒരുപാട് ആളുകൾ ഹിജാമ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് ഏകദേശം രൂപം. നമുക്ക് നമ്മളുടെ എന്നെ ഹിജാമ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അത് ചെറിയ പേടിപ്പോഴുണ്ട്, കാരണം ഇതെന്താകുന്നു, കാരണം എനിക്ക് ആ ഓട്ടെ കൂടെ ചോരട് വരുന്നേ കാണുമ്പോഴേ. പൊതുവേ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്നോട് ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയില്ല. എന്താ പോകാൻ കാരണം വെച്ചാൽ, അതിൽ ഷുഗർ ചെക്ക് ചെയ്യണമെങ്കിൽ ആ ബ്ലഡ് അല്ലെ കുത്തിയിട്ട് അതിന് ബ്ലഡ് എടുക്കണ്ടേ, ആ ഒരു പേടിയുണ്ട്. പക്ഷെ ഇത് ഏതായിരുന്നാലും പിന്നെ നമ്മളൊന്ന് ഇറങ്ങിത്തിരിക്കണം, അതിൻ്റെ ശേഷം അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞു നോക്കാം. Thank you.
അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ആ പരിപാടി ചെയ്തു, ഹിജാമ ചെയ്തു കഴിഞ്ഞു. ഹിജാമ ചെയ്തപ്പോ അതിന്റെ എക്സ്പീരിയൻസ് കാരണം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ എങ്ങനെ ചെയ്യുമ്പോ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റിയിരുന്നില്ല. കുറെ സമയം ആദ്യം ആ കപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് മേലെ സെറ്റ് ചെയ്ത് വെച്ചു, എന്നിട്ട് ഒരു എയർ അടിച്ചിട്ട് ഇങ്ങോട്ട് വിരിക്കണ പോലെ ചെയ്തു. പക്ഷെ അതൊരു ഇൻട്രസ്റ്റ് ആട്ടോ, ചില വേദനകൾ സുഖമുള്ള വേദന ഉണ്ടാവുമല്ലോ. എന്നിട്ട് പിന്നെ എന്റെ ഞാൻ കഴിഞ്ഞു എന്നാണ് എടുത്തു വന്നു, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് മുറിച്ചു. അപ്പൊ ബ്ലേഡ് കൊണ്ട് മുറിക്കുമ്പോഴൊന്നും അറിയണില്ല, കാരണം അതാ സ്ട്രോങ്ങിനുള്ള ആ ഒരു ഇത് വന്നിട്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ബ്ലഡൊക്കെ ഇങ്ങനെ വലിച്ച് വലിച്ച് പതുക്കെ പതുക്കെ ബ്ലഡ് ഒന്നും കിട്ടിയില്ല എന്ന് ആരും പറയണത്. കാരണം എന്താ വെച്ചാല് ശരീരത്തിൽ അങ്ങനെ നശിച്ച ബ്ലഡ് ഇല്ലാത്തതുകൊണ്ടാണ്, ഉള്ളതൊക്കെ നല്ല ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലൊക്കെ ഓടുന്നത് എന്നുള്ളത്. ആയിക്കോട്ടെ, അപ്പൊ ഏതായിരുന്നാലും അത് ചെയ്ത് കഴിഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു എനർജറ്റിക് ആണ് നമുക്ക്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങളോടും പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മളെ ചുറ്റുപാടുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന നല്ലതായിരിക്കും. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഇതുപോലെ ചാൻസ് കിട്ടിയാലേ അത് ചെയ്യുക. ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അടുത്ത ആളെ അങ്ങോട്ട് കാണിക്കണ്ട, അടുത്ത ആളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ബന്ധപ്പെടാം, ഞാൻ നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.